ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഭഗവാന്റെ അടുത്തുള്ള നമ്മുടെ അപ്രോച്ച് എന്നുള്ളതാണ് അതിനെയാണ് നമ്മൾ ആദ്യം ശുദ്ധീകരിക്കേണ്ടത് സമീപിക്കുന്ന രീതിക്കനുസരിച്ചിട്ടാണ് ഭഗവാൻ ഇങ്ങോട്ട് പെരുമാറുക എങ്ങനെ അങ്ങോട് അങ്ങനെ ഇങ്ങോട് പക്ഷെ ഫലസിദ്ധിയുടെ കാര്യത്തിൽ എങ്ങനെയാച്ചാ നമ്മൾ ഒരു ചുവടൊന്ന് അങ്ങോട്ട് വെച്ചാൽ ഭഗവാൻ ഒമ്പത് ചുവട് ഇങ്ങോട്ട് വെക്കും പക്ഷെ ആ ഒരു ചുവട് വെക്കാൻ നമ്മുടെ പൂർവ്വകർമ്മം നമ്മളെ സമ്മതിക്കില്ല ഭജന നടക്കുമ്പോൾ നാമം ഉറക്ക ചെല്ലാൻ നമ്മുടെ കർമ്മഫലം നമ്മളെ സമ്മതിക്കില്ല ഒച്ച വരില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല നാമഘോഷം ചെയ്യുക എന്നുള്ളത് കേരളത്തിൽ ആർക്കും അറിയില്ല ഇവിടുന്ന് ഇങ്ങോട്ട് വരില്ല നമ്മുടെ പാട്ടുകൾ ഇങ്ങനെയുള്ള നമ്മുടെ പാട്ടുകൾ ഭജന പാടുകയാണെങ്കിൽ ഇങ്ങനെ പാടുള്ളൂ ഞാനുള്ള ഭാവമാണ് പാട്ടിൽ മുഴുവൻ ഉണ്ടാവുക അകത്തുനിന്ന് വരുന്ന വിളി ഈ കീർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും സുഖം എന്തുകൊണ്ടാണ് ഇന്നും അലൈബായുതേ കണ്ണാ കണ്ണ് കാണാത്ത ഒത്തുക്കാട് വെങ്കിട സുബൈർ എഴുതിയതാണ് സീതാ കല്യാണ വൈഭോഗമേ ത്യാഗരാജസ്വാമികൾ കണ്ണിൻ്റെ മുന്നിൽ കണ്ട കല്യാണം കണ്ടിട്ട് എഴുതിയതാണ് ഇങ്ങനെ അനവധി കീർത്തനങ്ങൾ കൈലാസവാസ ഗൗരീശൈശ കനകദാസന്റെ അല്ലെങ്കിൽ പുരന്ദരദാസന്റെ അനവധി ജഗതോദ്ധാരണ ചന്ദ്രചൂഡ തുടങ്ങിയിട്ടുള്ള കീർത്തനങ്ങൾ മുത്തുസ്വാമി ദീക്ഷിതരുടെ വാതാപി ഗണപതി എംപേ പോലുള്ള കീർത്തനങ്ങൾ കൃതികൾ ഇതൊക്കെ അവരുടെ അനുഭവത്തിൽ നിന്ന് അവരെടുത്ത് അതുകൊണ്ടാണ് എവൻ എങ്ങനെ അഹങ്കാരത്തോടെ പാടിയാലും അതിന് ശക്തി ഉണ്ടാവുന്നത് കാരണം അതിൻ്റെ സ്രോതസ്സ അത്ര ഗംഭീരമാണ് ആ സുഖം എന്തുകൊണ്ടാണ് ഇന്നത്തെ മ്യൂസിക് വീഡിയോകൾക്കും മറ്റും കിട്ടാത്തത് അത് ഭഗവാൻ വേണ്ടി എഴുതപ്പെടണമല്ല ഭഗവാൻ വേണ്ടി എന്നാൽ എഴുതപ്പെട്ടിട്ടുള്ള പാട്ടുകളൊക്കെ ഇന്നുണ്ട് ഭഗവാന്റെ ഭക്തി നിറച്ചിട്ട് ഒന്നും വേണ്ട എഴുതിയ ചുവല്ലൂർ കൃഷ്ണൻകുട്ടി മഹാത്മാവ് ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എൻ്റെ ഗുരുവായൂരപ്പാദീൻ ദിവ്യരൂ എന്ന ആ മനുഷ്യൻ്റെ ആത്മാവെന്ന് വന്നിട്ടുള്ള വരികളാണ് എനിക്ക് നിർഭാഗ്യവശാൽ അവിടുത്തെ അനുസ്മരണത്തിന് പോകാൻ സാധിച്ചില്ല ഞാൻ ഇങ്ങോട്ട് വരണ ദിവസമായിരുന്നു അത് ഇന്ന് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിച്ചത് ഗുരുവായൂരപ്പനാണ് ഞാൻ എൻ്റെ ആ കടം തീർക്കുകയാണ് ഇവിടെ പറഞ്ഞിട്ട് സ്നേഹം മാത്രമുള്ള ഒരാൾ പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ എന്താ പറയുക തിരക്കഥാകൃത്ത് നാടകകൃത്ത് കവി എന്തൊക്കെ മേഖലകളിലാണെങ്കിലും ആത്യന്തികമായിട്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ കഴക്കാരനാണെന്നാണ് പറയും ചൊവ്വര് വാര്യത്തെയാണെന്നാണ് പറയുക ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ അതാണ് ഞാൻ ഭഗവാന്റെ സേവകനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എഴുതിയത് കൊണ്ടാണ് ആ ഒരു നേരമെങ്കിലും കാണാതെ പോയത് രമേശൻ നായരുടെ പാട്ടുകളൊക്കെ പഴയ മൈൽഫീലിയിലൊക്കെ പാട്ടുകളല്ലേ അതൊക്കെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള പാട്ടുകളാണ് അതുപോലെ നമ്മളെ നമ്മുടെ അകത്തുനിന്ന് ഭഗവാൻ തന്നെ അക്ഷരക്കൂട്ടങ്ങളുടെ രൂപത്തിൽ പുറത്തേക്ക് വരും അങ്ങനെ വരണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ സ്പർശമുണ്ടാവുക ഈശ്വരൻ്റെ ഒരു കയ്യൊപ്പ് എന്ന് നമ്മൾ പറയും ആ കയ്യൊപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എല്ലാവടേയും ഭഗവാൻ്റെ അനുഗ്രഹം മാത്രമേ നമ്മൾ കാണുള്ളൂ മക്കൾ നന്നാവുമ്പോൾ അവരും ഈശ്വരഭക്തി ഉള്ളവരായിട്ടിരിക്കുമ്പോൾ അല്ലാണ്ട് അവർ അമേരിക്കയിൽ പോയി ജോലിക്ക് ഭയങ്കര ശമ്പളമാണ് ഇതൊക്കെ ഇപ്പം ഒന്നും ടൈമില്ല അമ്പലത്തിൽ പോകാൻ എന്നൊക്കെ പറയണ അങ്ങനെ അല്ലാതെയും അറ്റ്ലീസ്റ്റ് നിത്യ നിത്യജപമെങ്കിലും അവർക്കൊക്കെ ഉണ്ടാവും ഇനിയുള്ള കാലത്തൊക്കെ ഞാൻ എപ്പോഴും സാധാരണ പറയാറുള്ളതാണ് നല്ല മക്കളുണ്ടാകാനും നല്ല ആചാര്യന്മാരുണ്ടാവാനോ പ്രാർത്ഥിക്കേണ്ടത് ഇല്ലെങ്കിൽ ധർമ്മം നിൽക്കില്ല